അവരുടെ മുമ്പിൽ നിന്ന് നാണം കെട്ട് വന്നിരിക്കുകയാണല്ലേ. അല്ലെങ്കിൽ സ്വയം സങ്കടപ്പെടുന്നത് നിന്റെ ശീലമായിരിക്കുകയാണല്ലോ. ആ ആളുകളെ പറ്റി ചിന്തിക്കുന്നത് തന്നെ വെറുതെയാ. നീ ഇനി എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്താലും ആ കാര്യങ്ങളെല്ലാം അവർ മറന്നുപോകും. വെറുപ്പ്, വെറുപ്പമ്മേ വെറുപ്പ്. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള വാക്കാ വെറുപ്പ്. ഈ ഒരൊറ്റ വാക്ക് കാരണമാ ലോകത്തിലെ ആളുകൾ തമ്മിൽ തല്ലി നശിക്കുന്നത്. വിചിത്രമാണ് മനുഷ്യന്റെ കാര്യം. എനിക്കറിയാം, അച്ഛന്റെ മരണശേഷം അമ്മയുടെ ഈ ചിന്ത തന്നെയാ, ഈ വെറുപ്പ് തന്നെയാ സ്നേഹത്തെക്കാൾ കൂടുതൽ ശക്തി തന്നതെന്ന്. അമ്മ എത്ര നാൾ ഈ ചിന്തയുമായിട്ട് ജീവിക്കും? ഇങ്ങനെ ചിന്തിക്കുമ്പോ അമ്മയ്ക്ക് പേടി തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതേ ഫീലിങ്സ്, ഇതേ വെറുപ്പ് ഞാൻ എന്റെ മകളുടെ കണ്ണുകളിൽ കണ്ടു. അമ്മേ, അമ്മയുടെ കണ്ണുകളിൽ എരിയുന്ന അതേ തീയ ഇന്ന് എനിക്ക് എന്റെ മകളുടെ കണ്ണുകളിലും കാണാൻ കഴിഞ്ഞത്. ഇതിന്റെ കാരണക്കാരൻ ആരാണെന്നറിയോ അമ്മേ? ഞാൻ മാത്രം. ഞാൻ അവളുടെ മനസ്സ് വേദനിപ്പിച്ചു, ആ ചുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ചു. അവരുടെ സ്നേഹം മുഴുവൻ തിരിച്ചു കിട്ടുന്നത് വരെ ഞാൻ തോൽവി സമ്മതിക്കില്ല അമ്മേ, ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. എന്താ കാരണം എന്നറിയോ? ഞാൻ എന്റെ മകളുടെ മനസ്സിൽ ഒരിക്കലും വെറുപ്പ് വളരാൻ അനുവദിക്കില്ല അമ്മേ. നീ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത് അമ്മേ? ഞാൻ ആശുട്ടിയുടെയും അവലിയുടെയും സ്നേഹവും വിശ്വാസവും വീണ്ടും നേടിയെടുക്കും അമ്മേ. അമ്മയിൽ നിന്നും ഒന്നും ഒളിച്ചു വെക്കില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഇപ്രാവശ്യം ഉണ്ടാവൂ. എല്ലാം അമ്മയുടെ മുന്നിൽ വെച്ച്, എല്ലാം അറിഞ്ഞുകൊണ്ട് മാത്രമേ ചെയ്യൂ. അമ്മ ഒട്ടും ടെൻഷൻ ആവണ്ട. അമ്മയുടെ അച്ഛുവായിട്ട് തന്നെ ഞാൻ ജീവിക്കുമേ. നീനെ വിവാഹം കഴിക്കും, പഴയതുപോലെ നമ്മുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാവും. പക്ഷേ എന്റെ അവനിയെ, എന്റെ ആശുട്ടിയെ, എന്റെ ഈ കുടുംബത്തെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ലമ്മേ. എന്റെ എരിയുന്ന മനസ്സിനെ നീ കണ്ടില്ലെന്ന് നടിക്കുകയാണല്ലേ. ഒരിക്കലുമില്ലമ്മേ, അങ്ങനെ കണ്ടില്ലായിരുന്നെങ്കിൽ നീനെ വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതെ അമ്മേ, നീനെ വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പോകാം, വരും അമ്മേ. നിന്റെ മനസ്സിൽ എന്താണെന്ന് പറ. ഒന്നുമില്ലമ്മ, ഇപ്പൊ വീട്ടിലേക്ക് പോകാൻ ആലോചിക്ക. കേറിക്കോളൂ. നോക്കാശിഷ്, ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുക. നിന്റെ ഭീഷണി കേട്ട് ഞാൻ പേടിക്കാനൊന്നും പോകുന്നില്ല. അമ്മ, ഇത് ഭീഷണിയൊന്നുമല്ല. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, അമ്മ തുടങ്ങി വെച്ച ഈ കളിയിൽ അമ്മ എന്റെ കൂടെ ഉണ്ടാവോ എന്ന്. അതോ അമ്മയുടെ അച്ഛൻ്റെ മരിച്ച മുഖം കാണാനാണോ ആഗ്രഹിക്കുന്നത്? എന്തുപറ്റിയമ്മേ, എന്റെ ശരീരത്തിലും അമ്മയുടെ രക്തം തന്നെയാ ഓടുന്നത്. അമ്മ കാട്ടിൽ വളർന്നതാണെങ്കിൽ അതേ ശൗര്യം എനിക്കും കാണില്ല അമ്മേ. അറിയോ അമ്മേ,
എനിക്ക് തോന്നുന്ന നമ്മുടെ ഈ ബന്ധത്തിൽ സമാധാനം ഉണ്ടായത് സ്നേഹം കൊണ്ടല്ല, പേടിയിൽ നിന്നാ. സ്നേഹം കൊണ്ട് നേടാൻ പറ്റാത്തത് പേടി കൊണ്ട് സാധിച്ചു. വിശ്വസിച്ചു, നീ മിന്നാ മിന്നിയാന്ന് വെക്ക്. പക്ഷെ നീ നിന്റെ വീട്ടില് പ്രകാശം വരുത്തിട്ട് എന്ത് ചെയ്യാനാ? എന്റെ സ്വപ്നം സഫലമാകും. സ്വപ്നോ? ആ, ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനുള്ള സ്വപ്നം. അതായത് ശരിക്കും ഹാരി പോട്ടറിന്റെ പോലെ? വളരെ ശരിയാ. ഹാരി സ്വയം ഹീറോ ആയതുപോലെ ഞാനും ഒരു ദിവസം സ്വയം ഹീറോയിനായി മാറും. രാവിലെ തന്നെ നിന്നെ കണ്ടതുകൊണ്ട് ഇന്ന് എന്തായാലും എനിക്ക് നല്ലൊരു ദിവസമായിരിക്കും. അതമ്മേ, ഞാൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു. ആ സമയത്ത് ആശിഷിന്റെ ഫോൺ വന്നത്. എന്നോട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ അമ്മേ. ആശിഷ് എവിടെ? ആശിഷ്, ആശിഷ്. പറയ്, എന്തിനാ വിളിച്ചത്? എന്താ കാര്യം? നിനക്കൊരു സർപ്രൈസ് തരാനാ. സർപ്രൈസ്? ഒരുപാട് സന്തോഷിക്കുന്നു വേണ്ട, ഇതൊരു ചെറിയ സർപ്രൈസ്. സർപ്രൈസ് തരാൻ വേണ്ടിയാണോ ഇത്ര അർജന്റ് ആയിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? യെസ്.
the surprise is... ഇതെന്താ? മാലയാ. അതെയോ ആശിഷ്? ഇത് മാലയാണെന്ന് എനിക്കും അറിയാം. പക്ഷേ ഇതെന്തിനാ? എന്നെ ഇത് കാണിച്ചെന്തിനാ? Not so pretty. No, ഇത് വളരെ പ്രെറ്റിയാണ് ആശിഷ്, ബട്ട് ഇത് എനിക്കാണോ? അതെല്ലോ. So can you please cooperate and turn around and let's see how it looks on you. അല്ല, പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയത്? ഓക്കെ. This is very pretty, Ashish. Looks lovely. Looks lovely on you. Alla, pakshe pettana endha ingane? Idine nee oru sorry aayittu karuthikku. Sorry endinu vendi? Oru boring fiance aayidina sorry. ഇനി ഇന്ന് മുതൽ ഞാനൊരു നല്ല ഫിയോൻസെ പോലെ പെരുമാറുകയും ഭാവിയിൽ നല്ലൊരു ഭർത്താവായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന തീരുമാനിച്ചിരിക്കുക. നിനക്ക് പരാതി പറയാൻ ഇനി ഒരു കാര്യം പോലും ഉണ്ടാവില്ല. വി ഗിവ് മണി ബാക്ക് ഗ്യാരണ്ടി, സോ സ്മൈൽ. എന്താ ഇങ്ങനെ നോക്കുന്നത്? നിമിഷം ആശിഷ്, ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. This is unbelievable. എനിക്കും വിശ്വാസം വരുന്നില്ല. ഈ മാറ്റങ്ങളുടെ എല്ലാം മുഴുവൻ ക്രെഡിറ്റും അമ്മയ്ക്കുള്ളതാണ്. താങ്ക് യു അമ്മ. അമ്മ എനിക്കെന്റെ ആശിഷിനെ തിരികെ തന്നു. താങ്ക് യു. പിന്നെ So, as per the new change, in the vaigitta nee enna dinner nu kondu po, okay? Ashish, njan just choichanalle ullu, ini ella ninde ishtam pole avate. So ninne vittittu povan ente manasu anuvadikkunnathe illa. Enna ponda? Enikippo poye pattu, joli undu. Oru kaaryam cheyyam, ഞാൻ എന്റെ ജോലിയെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് നിന്റെ അടുത്ത് വരാം, ഓക്കെ? പക്ഷെ അപ്പോഴേക്കും നീ മാറരുത് കേട്ടോ. ആ പഴയ പോലുള്ള ബോറിംഗ് ആശിഷ് ആവരുത്, ഓക്കെ? പ്രോമിസ് മീ ദാറ്റ്. ഐ ജസ്റ്റ് ലൈക്ക് ദിസ് ന്യൂ യു സോ മച്ച്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ ഡോണ്ട് കെയർ. ഐ ജസ്റ്റ് ലവ് ഹിം. ഓക്കെ മാം, ഞാൻ വരട്ടെ. ഞാൻ വരുന്നത് വരെ എന്റെ ആശിഷിനെ നോക്കിക്കോണെ. എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നില്ല. ഓക്കെ, ബൈ. ഐ വിൽ ജസ്റ്റ് സീ യു ഇൻ എ വൈൽ. സോ ടേക്ക് കെയർ. ഓക്കെ. ഓ, ടേക്ക് കെയർ. ബൈ മാം. എന്തോ ചേമ്മേ, അമ്മയ്ക്ക് സന്തോഷമായില്ലേ? അമ്മ ഇതല്ലേ ആഗ്രഹിച്ചത്? നീനയ്ക്ക് അവളുടെ അവകാശം കിട്ടണം, എല്ലാ സന്തോഷങ്ങളും കിട്ടണമെന്ന്. ഞാനിപ്പോ അമ്മയുടെ അച്ചുവായി തന്നെ മാറിയില്ലേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ എന്റെ വാക്കുകളെല്ലാം പാലിക്കുന്നു? ഗണപതി ഭഗവാൻ തന്റെ മൂക്ക് വെച്ചാണ് സംസാരിക്കുന്നത്, അതോ ഭഗവാന്റെ വായ വെച്ചോ? അലി, ബാഡ് ജോക്ക് ഫുട്ബോൾ.
ഷട്ട് അപ്പ് നിർക്കോലി. പക്ഷെ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല ഈ ആവണി എന്താ പറയുന്നേന്ന്. ഇവള് രാത്രി ആരോടാ സംസാരിച്ചിട്ട് വന്നത്? റിയ, നിനക്കും ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ല അല്ലേ? അലി, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ചിങ്കുവിന്റെ അടുത്ത് കുറെ മിന്നാമിനുങ്ങൾ വന്നത്? അതുപോലൊരു മിന്നാമിനുങ്ങ് ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വന്നിരുന്നു. ഇരുട്ടായിരുന്ന വീട്ടിൽ പെട്ടെന്ന് വെളിച്ചം വന്നു. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ ഗണപതി ഭഗവാനെ ശരിക്കും കണ്ടതാ. ഭഗവാന്റെ മുകളിൽ ആ മിന്നാമിനുങ്ങ ഒരുക്കുന്നുണ്ടായിരുന്നു. അതിനെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്താണെന്നോ, ഞാൻ ആ മിന്നാമിനുങ്ങ ആയിരുന്നെങ്കിലെന്ന്. അങ്ങനെ മിന്നാമിനുങ്ങായി ഈ ലോകം മുഴുവനുള്ള ഇരുട്ടിനെ അകറ്റാമായിരുന്നു. പിന്നെ ഏറ്റവും ആദ്യം എന്റെ മമ്മിയുടെ മനസ്സിലെ ഇരുട്ടിന്. പക്ഷേ അവനി, ഞാൻ ഒരു മിന്നാമിന്നിയുടെ ഫ്രണ്ട്, അതെങ്ങനെ? അതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ എവിടെ ഒരു മിന്നാമിനുങ്ങ ഉണ്ടെന്നാടാ പ്രാന്ത. നമ്മൾ ആ മിന്നാമിനുങ്ങിനെ ഒന്ന് ഉണർത്തിയാ മാത്രം മതി. നിന്നിലും ഉണ്ട്, നിന്നിലും ഉണ്ട്. എന്നിട്ട് ഈ ലോകം മുഴുവനുള്ള ഇരുട്ടിനെ നമ്മൾ അകറ്റണം, അവിടെ ആകെ വെളിച്ചം വരുത്തണം. റിയ, നീയും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല അല്ലേ? അല്ല അവണി, എനിക്കറിയാം നീ കള്ളമല്ല പറയുന്നെന്ന്. പക്ഷെ നീ എന്തൊക്കെ പറയുന്നെന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി അവണി, ഞാൻ വിശ്വസിച്ചു നീ മിന്നാ മിന്നിയാന്ന് വെക്ക്. പക്ഷെ നീ നിന്റെ വീട്ടില് പ്രകാശം വരുത്തിട്ട് എന്ത് ചെയ്യാനാ? നമ്മുടെയൊക്കെ വീട്ടില് നേരത്തെ തന്നെ പ്രകാശം ഉണ്ടല്ലോ. എന്റെ സ്വപ്നം സഫലമാകും. സ്വപ്നോ? ആ, ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനുള്ള സ്വപ്നം. അതായത് ശരിക്കും ഹാരി പോട്ടറിന്റെ പോലെ? വളരെ ശരിയാ. ഹാരി സ്വയം ഹീറോ ആയതുപോലെ ഞാനും ഒരു ദിവസം സ്വയം ഹീറോയിനായി മാറും. പക്ഷേ അവനി, ഒരു പ്രോബ്ലം ഉണ്ട്. നിന്റെ കയ്യിലാണെങ്കിൽ ഹാരി പോട്ടറെ പോലെ മാജിക്കും ഇല്ല, പിന്നെ ആ പറക്കുന്ന ചൂലും ഇല്ല. പിന്നെ നീ എങ്ങനെയാ വിജയങ്ങൾ നേടാൻ പോകുന്നത്? ദിവാലിയുടെ അവധിയൊക്കെ തീരാൻ പോവാ, കൂൾ ഉടൻ റീഓപ്പൺ ചെയ്യും. പിന്നെ നീ എങ്ങനെ സക്സസ്ഫുൾ ആവും? അതെനിക്കറിയില്ല. പക്ഷെ എനിക്ക് മറ്റൊരു കാര്യം അറിയാം, ഞാൻ ഗണപതി ഭഗവാൻ പറഞ്ഞ കാര്യം എന്തായാലും ചെയ്യും. എന്തെങ്കിലും വഴിയുണ്ടാകും. അലി, മിസ് മേരി പറയാറുണ്ട്, where there is a will, there is a way. സ്കൂൾ രാവിലെ അല്ലേ ഉള്ളൂ, അതിനുശേഷം ഫ്രീ ടൈം കിട്ടുമല്ലോ. ഞാൻ ഉറപ്പായും എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. അവനി, നീ എന്ത് ചെയ്താലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അതെ അവണി, ഞാനും നിന്റെ കൂടെ ഉണ്ടാവും. ഇപ്പോഴല്ലേ ശരിയായത്? അവണി, നീ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നാലേ കൊള്ളാവൂ. പിന്നെ ദേഷ്യം വരുമ്പോണ്ടല്ലോ നീ ഈ റിയെ പോലെ ഇരിക്കുന്നത്. ഷട്ട് അപ്പ് യു ഫുട്ബോൾ. ഷട്ട് അപ്പ് നിർക്കോലി. ഫുട്ബോൾ? നീ ശരിക്കും നിർക്കോലിയാ? ഞാനൊരു സൂചി എടുത്തേ നിന്റെ വയറ് തന്നെ കുത്തും, അപ്പൊ ഉള്ള കാറ്റെല്ലാം പോകും. നിന്റെ പേര് നിർക്കോലി. ഫുട്ബോൾ നിർക്കോലി. കുഞ്ഞെ ഫുട്ബോൾ. പക്ഷെ അമ്മ തന്നെയാണല്ലോ പറഞ്ഞത് ആ ആളുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ചേട്ടനെ ഒഴിവാക്കിയെന്ന്. പക്ഷെ ആശിഷ് മാറിയിട്ടില്ലല്ലോ. അവൻ അവർക്ക് വേണ്ടി വീണ്ടും ആശിഷാവും അവരുമായിട്ട് ബന്ധവും സ്ഥാപിക്കും. അതുകൊണ്ട് അതിനു മുൻപ് അവര് രണ്ടുപേരെയും പേരോടെ പിഴുതു മാറ്റണം കിരൺ. പക്ഷെ അമ്മേ, നമ്മൾ ചേട്ടന്റെ മനസ്സിന് അവരെ എങ്ങനെ മാച്ചു കളയും? പാല് വെള്ളത്തെ ഉപേക്ഷിച്ചാലും വെള്ളം പാലിനെ ഉപേക്ഷിച്ചാലും എന്ത് വ്യത്യാസമാണ്? പക്ഷെ അമ്മ, ഇതെങ്ങനെ നടക്കും? ഇത് ചേട്ടനെങ്ങാനും അറിഞ്ഞാൽ. അമ്മ എന്തിനാ ഇത്ര വിഷമിച്ചിരിക്കുന്നേ? ആ ആളുകൾ ഇപ്പോ ചേട്ടനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ?
ഇനി ചേട്ടൻ നീനയെ വിവാഹം ചെയ്താൽ എല്ലാം ശരിയാവും. അമ്മ കണ്ടില്ലേ ചേട്ടൻ എത്ര നന്നായിട്ട് നീനയോട് സംസാരിച്ചതെന്ന്? ഇതാണ് കിരൺ നിന്റെ ചേട്ടന്റെ ഏറ്റവും നല്ല സ്വഭാവം. എപ്പൊ വാക്ക് തന്നാലും അതവൻ ഉറപ്പായും പാലിച്ചിരിക്കും. അച്ചുവായി അവനവന്റെ എല്ലാ കടമ്പകളും ചെയ്യുന്നുണ്ട്. എനിക്ക് ടെൻഷൻ ഉണ്ടാവുന്നത് എപ്പോഴാന്നറിയോ? അവൻ ആശിഷായി മാറുമ്പോഴാ. പക്ഷെ അമ്മ തന്നെയാണല്ലോ പറഞ്ഞത് ആ ആളുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ചേട്ടനെ ഒഴിവാക്കിയെന്ന്. പക്ഷെ ആശിഷ് മാറിയിട്ടില്ലല്ലോ. അവൻ അവർക്ക് വേണ്ടി വീണ്ടും ആശിഷാവും അവരുമായിട്ട് ബന്ധവും സ്ഥാപിക്കും. അതുകൊണ്ട് അതിനു മുൻപ് അവര് രണ്ടുപേരെയും പേരോടെ പിഴുതു മാറ്റണം കിരൺ. അച്ചു നീനെ വിവാഹം കഴിക്കണം. ഈ വീട്ടിൽ അവരുടെ കുഞ്ഞിന്റെ കളിചിരികൾ കേൾക്കണം. നിന്റെ അച്ഛന്റെ പാരമ്പര്യം നിലനിർത്തണം. എന്നിട്ട് ഞാൻ എന്റെ ഹേമന്തേട്ടന് കൊടുത്ത വാക്ക് പാലിക്കണം. അപ്പം മാത്രമേ എല്ലാ കാര്യങ്ങളും അതിന്റെ നേർവഴിക്കാകുള്ളൂ. മനസ്സിലായോ? അമ്മ എനിക്ക് ഈ ഒരു കാര്യത്തിൽ വല്ലാത്ത ദുഃഖമുണ്ട്. എനിക്കും ശാലിനിക്കും ഈ കുടുംബത്തിന് എന്റെ അമ്മയ്ക്കൊരു മകനെ തരാൻ കഴിഞ്ഞില്ലല്ലോ. കിരൺ, നീ തെറ്റുകാരനല്ലാത്ത ഒരു കാര്യത്തിന് നീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനാ. നിന്നെക്കുറിച്ച് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. നിനക്കറിഞ്ഞൂടേടാ, സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എല്ലായിടത്തും ഇരുട്ടായിരിക്കും. എന്നാൽ സൂര്യന്റെ ഒരു കിരണം വന്നാൽ അവിടെ ഇരുട്ടുണ്ടായിരുന്നതായി തോന്നിക്കാത്ത വിധത്തിൽ അതിനെ പൂർണ്ണമായും തുടച്ചു മാറ്റും. എന്നാൽ അതിന് വേണ്ടത് കേവലം ഒരേ ഒരു കിരണമാണ്. പക്ഷേ അമ്മേ, നമ്മൾ ചേട്ടന്റെ മനസ്സിന് അവരെ എങ്ങനെ മാഹിച്ചു കളയും? പാല് വെള്ളത്തെ ഉപേക്ഷിച്ചാലും വെള്ളം പാലിനെ ഉപേക്ഷിച്ചാലും എന്ത് വ്യത്യാസമാണ്? നമ്മുടെ അച്ഛന് അവരെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് രണ്ടുപേർക്കും അച്ഛനെ ഉപേക്ഷിക്കാമല്ലോ. പക്ഷെ അമ്മ, ഇത് എങ്ങനെ നടക്കും? ഇത് ചേട്ടനെങ്ങാനും അറിഞ്ഞാൽ? അങ്ങനെ ചോദിക്ക്. ഈ കാര്യം നിനക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. അമ്മ എന്നോട് പറഞ്ഞു മാത്രം മതി, ഞാനൊരിക്കലും അമ്മയെ നിരാശയാക്കില്ല. അമ്മയ്ക്ക് നിങ്ങളോട് അല്പം ദയ തോന്നി. ചേട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പിന്നെ ചിലവുകൾ ആര് നോക്കുമെന്ന് അമ്മ ചിലപ്പോൾ വിചാരിച്ചു കാണും. സർവീസ് ഒന്നും ചെയ്യാതിരുന്ന പിന്നെ പൈസ എവിടെ നിന്ന് വരാനാ? ആദ്യം ഈ കാശ് വാങ്ങ, എന്നിട്ട് അമ്മയും മോളും ഈ സിറ്റി വിട്ട് പൊക്കണം. ഇല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം, ഒരമ്മയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്ന കാര്യം എന്താണെന്നറിയോ? തൻ്റെ മകളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നത്.